നമസ്കാരം. മോദി ഗ്യാരണ്ടിയിൽ നാണം കെട്ട് സംസ്ഥാന ബി ജെ പി, പദ്ധതികളൊന്നും കിട്ടാത്തതിൽ കടുത്ത നിരാശയിൽ സുരേന്ദ്രനും കൂട്ടരും. സംസ്ഥാനത്ത് ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ വികസനത്തിന്റെ പാലും തേനും ഒഴുക്കുമെന്ന് കൊട്ടിക്കോശിച്ചവർക്ക് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതോടെ മിണ്ടാട്ടം മുട്ടിയെന്ന് തന്നെ പറയാം. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചില്ല എന്നത് ഉള്ളിസുരയ്ക്കും ടീമിനും കടുത്ത നാണക്കേടായെന്നാണ് അറിയാൻ കഴിയുന്നത്. 10 രൂപയുടെ ഒരു പുതിയ പദ്ധതി പോലും സംസ്ഥാനത്തിന് കിട്ടിയില്ല. മോദി ഗ്യാരണ്ടി ശരിക്കും വിടുവായുത്തരമായിരുന്നു എന്നുള്ളതും ബി ജെ പിക്ക് ഉള്ളിൽ പോലും നടക്കുന്ന ചർച്ചയാണ്. തൃശൂരിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ സുരേഷ് ഗോപി വിജയിച്ച് സഹമന്ത്രിയോടും ശരിക്കും കേരളത്തിനും വെറും ആനമുത്ത. സഖാക്കൾ കേരളം ഭരിക്കുന്ന ചൊടിക്കലാണ് ഇതിനകത്തുള്ളതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളോടുള്ള അവഗണനയാണ് ബജറ്റിൽ വെളിവായിരിക്കുന്നു എന്ന വാദത്തിന് ആക്കം കൂട്ടുന്ന ദുരനുഭവമാണ് കേരളത്തിനും സംഭവിച്ചത്. 2 കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്ത് നിന്നുണ്ടായിട്ടും അവരുടെ വകുപ്പുകളിൽ പോലും മതിയായ വിഹിതമോ പദ്ധതികളോ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. എയിംസ് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ സിനിമാറ്റിക് ഡയലോഗുകൾ വെറും ഡയലോഗ് മാത്രമായി ഒതുങ്ങിപ്പോയെന്ന് തന്നെ പറയാം. അക്കൗണ്ട് തുറന്നാലും ഇല്ലെങ്കിലും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയില്ലായ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ലെന്നാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു വസ്തുത. കേന്ദ്രത്തിന്റെ ഈ അവഗണനയെക്കുറിച്ച് എന്താണ് പുതു ന്യായമെന്ന് പറയാൻ കഴിയാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം. അവർ നിരാശരും ദുഃഖിതരുമാണ്. രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രനും ടീമും. വിഴിഞ്ഞം പദ്ധതി, എയിംസ്, നാഷണൽ ഹൈവേ വികസനം, റെയിൽവേ വികസനം, ഇങ്ങനെ കുറേ പദ്ധതികൾക്ക് പണം അനുവദിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഒന്നും തരാതെ സംസ്ഥാനത്തെ പറ്റിച്ചു എന്ന തോന്നലിനെ മറികടക്കാൻ ബി ജെ പി നേതാക്കൾ വളരെ കഷ്ടപ്പാടിലാണുള്ളത്. ഇനി വരാനിരിക്കുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര അവഗണന മുഖ്യ പ്രചാരണ ആയുധമായ ബി ജെ പിന് ശരിക്കും ചക്രശ്വാസം വലിക്കും. ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യു ഡി എഫും അതേ പാതയിലാവും മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ കേന്ദ്രത്തിനെതിരെ സംയുക്ത പോരാട്ടത്തിന് എതിരു നിന്ന യു ഡി എഫ് മാറിയ സാഹചര്യത്തിൽ ഇടതുമുന്നണിയുമായി യോജിച്ച് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം ഉണ്ടായാലേ കഴിയൂ എന്ന നിലയിലാണ് സംസ്ഥാന ബി ജെ പി പാർട്ടിയുടെ അവസ്ഥ. പാർട്ടിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന ബജറ്റിൽ നിന്ന് കരകയറാൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ബി ജെ പിയുടെ കാര്യം വളരെ പരിതാപകരമായ വീഴ്ചയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് തന്നെ നല്ല ആശങ്കയുണ്ട്.